ഈ സംസ്ഥാന സർക്കാർ പാൽ വില കുത്തനെ ഉയർത്തിയതോടെ ദുരിതത്തിലായി സാധാരണക്കാർ ചായ മുതൽ പാൽ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടേണ്ടി വരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പൊതുവെയുള്ള വില വർധന പിടിച്ചു നിർത്താൻ സർക്കാർ നടപടി സ്വീകരിക്കാതായതോടെ വിലക്കയറ്റം കൊണ്ട് പൊറുതി പൊതുജനം സംസ്ഥാന സർക്കാർ പാൽ വില കുത്തനെ കൂട്ടിയതോടെ വെട്ടിലായിരിക്കുകയാണ് സാധാരണക്കാർ പത്ത് രൂപയ്ക്ക് ചായ വിൽക്കുന്ന ചായക്കടക്കാർക്കാണ് ഇത് വലിയ തിരിച്ചടിയായിരിക്കുന്നത് അത് കൂടി കഴിഞ്ഞാൽ നമുക്ക് കൂടി നഷ്ടം കൂടും ഇപ്പോഴെ നഷ്ടമാണ് ഇനിയും കൂടി ഒന്നും കൂടി നഷ്ടം വരും പന്ത്രണ്ട് രൂപ കൂട്ടിയിട്ട് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതൊക്കെ ലോ നമ്മളിവിടുത്തെ സാധാരണക്കാരാണ് വരുന്നത് അവരുടെ പന്ത്രണ്ട് രൂപ കൂടുതൽ മേടിക്കാൻ കഴിയും അഞ്ച് രൂപ കുറഞ്ഞ പൈസ അല്ല അപ്പം ഈ രണ്ട് രൂപ കിട്ടാനും ഇല്ല നമുക്ക് കൊടുക്കാനും കഴിയില്ല ഇപ്പോൾ പത്ത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ കഴിയുള്ളൂ പത്ത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നഷ്ടത്തിലേക്ക് പോവുള്ളൂ അപ്പോൾ ചായയുടെ ബിസിനസ് നിർത്താനും പറ്റില്ല അത് കയ്യിൽ നിന്ന് നഷ്ടം വന്നുകൊണ്ടിരിക്കും സാധാരണക്കാർ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഓൾറെഡി കിട്ടില്ല ആ ലെവലിൽ നഷ്ടത്തിലൂടുന്ന ചായ കച്ചവടം സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനത്തോടെ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലാണ് ഇങ്ങനെ പോയാൽ ചായക്കും വില കൂട്ടേണ്ടി വരുമെന്നാണ് കച്ചവടക്കാർക്ക് പറയാനുള്ളത് കൂട്ടുമ്പോൾ അല്ല പിന്നെ കട്ടൻ ചായ അത് വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടിയ ഈ സമയത്തു തന്നെയാണ് പാൽവില കൂട്ടുന്നതും പുതിയ വില ഡിസംബർ ഒന്നിന് നിലവിൽ വരും തൈരടക്കമുള്ള പാലുത്പന്നങ്ങൾക്കും വില കൂട്ടുമെന്നും അതിൻ്റെ തോത് ഡിസംബർ ഒന്നിന് ശേഷം തീരുമാനിക്കുമെന്നും മിൽമ ചെയർമാൻ കെ എസ് മണിയും പറഞ്ഞു ഇതോടെ വെട്ടിലായിരിക്കുന്നത് ജനങ്ങളാണെന്ന് മാത്രം ജനം കോഴിക്കോട്